ഗുഡ് മോർണിംഗ്. എന്തായാലും തെരഞ്ഞെടുപ്പുകൾ മാറ്റാൻ ഇടയില്ല എന്ന സൂചനകൾ പുറത്തുവരുന്നു. ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം എപ്പോഴത്തേക്ക് അറിയാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ എപ്പോഴത്തേക്ക് തീയതികൾ പ്രഖ്യാപിക്കും? ശാലിനി, ഗുഡ് മോർണിംഗ്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് അടുത്ത വർഷത്തെ നിർണായക തെരഞ്ഞെടുപ്പുകൾ നടക്കുമോ എന്നതാണ്. കാരണം ഇത് രണ്ടു മാസത്തേക്ക് മാറ്റിവെച്ചുകൂടെ എന്ന ചോദ്യം നേരത്തെ അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ഉന്നയിച്ചിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിലുള്ള വിശദമായ ചർച്ചകൾ തുടരുകയാണ്. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ചർച്ച നടത്തിയിരുന്നു. ആരോഗ്യ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പകരം ആരോഗ്യ സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ വാക്സിനേഷന്റെ തോത് കൂട്ടാം എന്നതാണ്. പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ വാക്സിനേഷൻ രണ്ടാമത്തെ ഡോസ് നൽകുന്നതിൽ പുറകിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ കൂടുതൽ വാക്സിനേഷനുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന് ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ഒമിക്രോൺ കേസുകളുടെ കാര്യം എടുത്താൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ അത്ര കണ്ട് വലിയ ഒരു ഭീതിയുടെ അന്തരീക്ഷം ഇല്ല എന്നുകൂടിയാണ് ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നേരത്തെ നിശ്ചയിച്ച തീയതികളുമായി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തർപ്രദേശിലേക്ക് പോവുകയാണ്. അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് കേൾക്കും. എത്രത്തോളം രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനോട് അനുകൂലമാണ് എന്നുള്ള കാര്യമായിരിക്കും കമ്മീഷൻ പരിഗണിക്കുക. അതിനുശേഷമായിരിക്കും കമ്മീഷൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും മൂന്ന് ദിവസത്തേക്കാണ് കമ്മീഷൻ ഉത്തർപ്രദേശിൽ പോകുന്നത്. അവിടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി വിലയിരുത്തും. എന്തായാലും ജനുവരി 1 വോട്ടർ പട്ടിക പുതുക്കാനുള്ള നടപടികൾ പൂർത്തിയാകും. അത് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം എന്നതാണ് ഇപ്പോൾ കമ്മീഷൻ നൽകുന്ന സൂചന. ഈ 3 ദിവസം UPയിൽ തങ്ങിയ ശേഷം തിരിച്ചു വരുന്ന കമ്മീഷൻ എപ്പോൾ ഇത് പ്രഖ്യാപിക്കണം, തീയതി എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു ആലോചന ദില്ലിയിൽ നടത്തും. എന്തായാലും അടുത്ത മാസം 5-ാം തീയതിയോടുകൂടി അല്ലെങ്കിൽ 5-ാം തീയതിക്ക് ശേഷം ഇത് പ്രഖ്യാപിക്കും എന്നുള്ളൊരു സൂചനകളാണ് പുറത്തു വരുന്നത്. നേരത്തെ പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് 8 ഘട്ടങ്ങളിലായിട്ടാണ് നടത്തിയത്. UPയിലും വലിയ സംസ്ഥാനമാണ്, അതുകൊണ്ട് കൂടുതൽ ഘട്ടങ്ങൾ ആവശ്യമായി വരും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം കമ്മീഷൻ പരിശോധിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഘട്ടങ്ങൾ കുറയ്ക്കണം എന്നുള്ളൊരു നിലപാട് കമ്മീഷനെ ഇന്ന് അറിയിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് ഒമിക്രോൺ വ്യാപനം കൂടുതൽ ഫെബ്രുവരിയിലായിരിക്കും എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഘട്ടങ്ങൾ കുറച്ച് ഫെബ്രുവരിയിൽ ഒരുപക്ഷെ ഒമിക്രോൺ പടരുന്നതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം എന്ന നിർദ്ദേശം പാർട്ടികൾ മുന്നോട്ട് വയ്ക്കാനാണ് സാധ്യത. എന്തായാലും കമ്മീഷന്റെ ഒരു തീരുമാനം നമുക്ക് അടുത്ത ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്ത ആഴ്ച ഒരുപക്ഷെ ഈ 5 സംസ്ഥാനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും. ഈ 2 ഡോസ് വാക്സിൻ എല്ലാവർക്കും നൽകുക എന്നതിനായിരിക്കും മുൻഗണന ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകുക. ഇപ്പോൾ ഉത്തർപ്രദേശിലെ കണക്ക് പരിശോധിച്ചാൽ 80% പേർക്കാണ് 1 ഡോസ് വാക്സിൻ നൽകിയിരിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ 79% പേർക്ക് 1 ഡോസ് വാക്സിൻ നൽകിയിട്ടുണ്ട്. മണിപ്പൂരിൽ 70%, ഗോവയിൽ 75% എന്നതൊക്കെയാണ് കണക്ക്. അപ്പോൾ 1 ഡോസ് വാക്സിനും കൂട്ടേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ 2 ഡോസ് വാക്സിൻ ഇപ്പോൾ കൂടുതൽ പേർക്ക് നൽകേണ്ടി വരും. അതിനുള്ള നടപടികൾ ഒരുപക്ഷെ കേന്ദ്രം ഇനി വൈകാതെ സ്വീകരിച്ചേക്കും.